സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന വളരെ ഇൻഫോർമേറ്റീവായ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. എന്തെന്ന് വെച്ചാൽ, നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പകർത്തിയിരിക്കുന്നത്. നമ്മുടെ ഇപ്പം ഞാൻ ഈ കാണുന്ന RSDBI കൗണ്ടറാണ്, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ ഒരു കൗണ്ടറാണ്. ഒരു 1, 2, 3, 4, 5, 6 കൗണ്ടറുണ്ട്. അതിൽ ഒരു സ്റ്റാഫ് മാത്രമാണ് ആ സേവനത്തിന് വേണ്ടി അവിടെ ഇരിക്കുന്നത്. ബാക്കിയുള്ള കൗണ്ടറുകളെല്ലാം കാലിയാണ്. അപ്പോൾ ഈ പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് നീതി നിഷേധിക്കുന്നു. അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കൗണ്ടറിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കുറേ ആൾക്കാർ അവിടെ മാറി എന്ന് വർത്തമാനം പറയുന്നു. കുറച്ച് ആൾക്കാർ അതുണ്ടല്ലേ, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. നമുക്ക് ഈ പാവപ്പെട്ട ജനങ്ങൾ നമ്മുടെ കോട്ടയം ജില്ലയിലെ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, അതായത് എറണാകുളം പോലുള്ള വൈക്കം, അതുപോലെ തന്നെ ആലപ്പുഴ സൈഡ്, അങ്ങനെ കേരളത്തിലെ തന്നെ ഏറ്റവും മെയിനായിട്ടുള്ള മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ആൾക്കാർ ഇവിടെ തിങ്ങി വരാനുള്ള സാധ്യത, അല്ലെ രോഗികളായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് അവരുടെ ബൈസ്റ്റാൻഡർമാരും അനുഭവിക്കുന്നു. അതായത് ഒരു ക്യാൻസർ പേഷ്യൻ്റ്, അതായത് ഏതെങ്കിലും ഒരു ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അഡ്മിറ്റ് ആക്കുന്ന രോഗികൾക്ക് RSDBI പദ്ധതിയുടെ ആനുകൂല്യം കിട്ടാൻ വേണ്ടി ഇതുപോലെ ക്യൂ നിന്ന്, അല്ലെങ്കിൽ ഈ 6 കൗണ്ടർ ഓപ്പണായി ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. അതുപോലെ തന്നെ അവരുടെയൊക്കെ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് നമുക്ക് എന്തോ സേവനം ചെയ്യുന്ന പോലെയാണ് അവരുടെയൊക്കെ പെരുമാറ്റം. ഇത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മളിപ്പോൾ എടുക്കാൻ കാരണം. ഇപ്പോൾ ഈ ഇരിക്കുന്ന സ്റ്റാഫുകൾ, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന നമ്മുടെ ഓഫീസ് സ്റ്റാഫുകൾ ഒക്കെ കണ്ടില്ലേ, ആ കൗണ്ടറിൽ ഇരിക്കുന്ന സ്റ്റാഫുകളൊക്കെ എന്തോ നമ്മളെ എന്തോ ശൂദ്രജീവിയെ നോക്കുന്ന പോലെയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, IP കൗണ്ടർ, അവിടെ അഡ്മിഷനായപ്പോൾ ഞാൻ ഈ ക്യൂവിലുണ്ട്. ആ ക്യൂവിൽ നിന്നുകൊണ്ടടുത്ത് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും IP കൗണ്ടറിൽ അഡ്മിഷന് വേണ്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അവിടെ വേണ്ടപ്പെട്ട അവരുടെ ആൾക്കാരോ പേഴ്സണൽ സ്റ്റാഫിൻ്റെ കെയർ ഓഫിലൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അഡ്മിഷൻ റെഡിയാണ്. അപ്പോൾ ഈ പാവപ്പെട്ടവൻ എവിടെ നീതി നിഷേധം? അതാണ് നമ്മളിപ്പോഴത്തെ ഒരു നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇത് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. കോട്ടയം മെഡിക്കൽ കോളേജ് ആരുടെയും തറവാട്ട് വകയല്ല, നമുക്ക് സർക്കാർ സംവിധാനത്തിലൂടെയുള്ള ഒരു ഹോസ്പിറ്റലാണ്. നമുക്ക് ആ സേവനം അവിടെ നിന്ന് തൃപ്തികരമായി കിട്ടണം. അതിനുവേണ്ടി ഇത് മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മളവിടെ ഹാർട്ട് പേഷ്യൻ്റായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗിയുടെ ബൈസ്റ്റാൻഡറൊക്കെ കണ്ടു, അവരൊക്കെ ഒന്ന് കരയുകയാണ്. അവർക്കവിടെ അഡ്മിഷൻ പോലും കിട്ടുന്നില്ല. അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.